അഞ്ജിത, ഈ നരേന്ദ്രമോദി വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് വാഹന വ്യൂഹത്തിനൊപ്പം ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഈ വഴി നീളെ തിരക്ക് നമ്മൾ കണ്ടതാണ്. അതേ ആളുകൾ തന്നെ ഏകദേശം ഒരു മണിക്കൂറായി അദ്ദേഹം 10:45 തൃപ്പയാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന അതുമുതൽ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ് ആളുകൾ ഈ റോഡിൻ്റെ ഇരുവശത്തായി. അതായത് തൃപ്പയാർ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം ഇനി വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക്, ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് കാർ മാർഗമായിരിക്കും പോവുക. ആ വഴിയിലും അദ്ദേഹത്തിന് യാത്ര അയക്കാൻ തന്നെയാണ് പ്രവർത്തകരും നാട്ടുകാരും ഉദ്ദേശിക്കുന്നത്. അവർ അതേ വഴിയിൽ തന്നെ തുടരുകയാണ്. വലിയ ചൂടാണ്, വെയിലാണ്. പക്ഷേ ആ വെയിലിനെ അവഗണിച്ചും ഏകദേശം ഒരു മണിക്കൂറോളമായി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അതേ വഴിയാണ്, ഈ വഴിയിലൂടെയാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നത്. പുഷ്പവൃഷ്ടി നടത്തിയതിൻ്റെ പൂവുകളൊക്കെ ഇപ്പോഴും ആ റോഡിൽ തന്നെ ഉണ്ട്. അതേ വഴികളിൽ തന്നെ ആളുകളും തുടരുകയാണ്. നമുക്ക് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തകരെ കാണാം. അവർ കൊടി തോരണങ്ങളുമായും തൊപ്പിയുമായൊക്കെ അവരിപ്പോഴും അതേ വഴികളിൽ തന്നെ തുടരുകയാണ്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വഴിയിലൂടെ കടന്നു പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇതുവഴി കടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രവർത്തകർ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ശ്രീരാമക്ഷേത്രത്തിൽ നരേന്ദ്രമോദി എത്തുകയാണ്. കേരളത്തിലെ ഒരു ശ്രീരാമക്ഷേത്രത്തിൽ, ദക്ഷിണേന്ത്യയിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പര്യടനത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ പ്രശസ്തമായ തൃപ്രയാർ ക്ഷേത്രത്തിൽ, രാമക്ഷേത്രത്തിൽ അദ്ദേഹം എത്തിയത്. ഇത് ഒരു വജ്രായുധമാക്കി BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ കൊടിയും തോരണവും തൊപ്പിയും ബലൂണും ഒക്കെ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ BJP ഒരു ലഘുലേഖ വിതരണം ചെയ്യുകയുണ്ടായി. ആ ലഘുലേഖയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് രാമക്ഷേത്ര നിർമ്മിതിയിൽ, അല്ലെങ്കിൽ രാമക്ഷേത്രത്തെ അവിടെ സ്ഥാപിക്കുന്നതിൽ പ്രതിഷ്ഠയിൽ, പ്രാണപ്രതിഷ്ഠയിൽ മോദിയും മോദി സർക്കാരും വഹിച്ച പങ്ക് ഒരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ അവിടെ രാമക്ഷേത്രം വരാൻ വേണ്ടി മോദി സർക്കാരാണ് അക്ഷീണം പ്രവർത്തിച്ചതെന്ന തരത്തിൽ മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ലഘുലേഖകൾ പോലും BJP പ്രവർത്തകർ ഇവിടെ വിതരണം ചെയ്യുകയുണ്ടായി. അതായത് വരും തെരഞ്ഞെടുപ്പിൽ ഒരു വജ്രായുധമാക്കി അയോധ്യയിലെ രാം. ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദിത്യനുള്ളത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് പുറത്താണ്. സമീപത്ത് രാഗിൻ കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിനകത്താണ് ഉള്ളത്. അദ്ദേഹം അവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് അമ്പലത്തിൽ ദർശനമൊക്കെ നടത്തിയ ശേഷം ഇപ്പോൾ വേദാർച്ചനയിൽ, വേദാർച്ചന കാണുകയാണ്. വേദാർച്ചനയിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങുക കൊച്ചിയിലാണ്. കൊച്ചിയിൽ ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങും. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ വലിയ തോതിൽ സ്വീകരണം നൽകിയിരുന്നു BJP പ്രവർത്തകർ ഉൾപ്പെടെ. വഴിയോരത്തു പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരങ്ങളാണ് കാത്തുനിന്നത്. മടങ്ങിപ്പോകുമ്പോഴും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇപ്പോഴും BJP പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ കാത്തിരിപ്പുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങും. അവിടെ അദ്ദേഹം ഇപ്പോൾ ഗാനാർച്ചനയുടെ ഭാഗമാവുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്.